ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. ലയണൽ മെസ്സി PSG-യുമായിട്ടുള്ള കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒരുപക്ഷെ സൗദി പ്രോ ലീഗിലേക്കാകാം, അല്ലെങ്കിൽ ബാർസലോണയിലേക്കാകാം, അല്ലെങ്കിൽ MLS-ലേക്കാകാം. ലയണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി പ്രോ ലീഗിലെ അൽതായ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബ് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ക്ലബിൻ്റെ പ്രസിഡൻ്റ് പറയുന്നത് ഇങ്ങനെയാണ്: UCL മത്സരത്തിൽ ബയൺ മ്യൂണിക്കുമായിട്ടുള്ള കളിയിൽ കളി കണ്ടു നോക്കി നിന്ന വേൾഡ് ക്ലാസ് പ്ലെയറിനെ ഞാൻ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. PSG-യും അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും ഏറ്റുമുട്ട കളിയുടെ നിലവാരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, PSG-യുമായിട്ട് ബയൺ ഏറ്റുമുട്ടുന്ന സമയത്ത് ബയൺ എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു എന്ന്. തീർച്ചയായിട്ടും PSG-യുടെ ടീം വീക്കായതുകൊണ്ട് തന്നെയാണ് ബയൺ മ്യൂണിക്കുമായിട്ട് PSG തോൽവി ഏറ്റുവാങ്ങിയത്. പക്ഷേ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ, അതുപോലെ തന്നെ 7 ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും മെസ്സിയെ പോലെയുള്ള പ്ലെയറിന്റെ മികവും കളിയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങളെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.